കോഴക്കേസിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയും ജാനുവിനെയും കുരുക്കിയ പ്രസീത അഴക്കോടും പ്രതിയാകുന്നു. കേസിൽ പ്രസീത അഴക്കോടും പ്രതിയാകും, അത് സ്വാഭാവികമാണ്. ഇതറിയാതെയാണ് പ്രസീത അഴക്കോട് ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. പ്രസീത അഴക്കോട് ഇപ്പോൾ ഇടനിലക്കാരിയാണ്. സുരേന്ദ്രനും ജാനുവും പണം വാങ്ങുന്നത് പ്രസീത കണ്ടിട്ടുമില്ല. എന്നാൽ ഇവർ തമ്മിലുള്ള പണമിടപാടുകളുടെ ഇടനിലക്കാരിയായി നിന്നത് പ്രസീതയാണ്. അങ്ങനെ വരുമ്പോൾ പണം വാങ്ങുവാനും കൊടുക്കുവാനും ഇടനിലക്കാരിയായി നിന്നതിൽ പ്രസീതയും കുറ്റക്കാരിയാണ്. പണം വാങ്ങുവാനും കൊടുക്കുവാനും ഇടനിലക്കാരിയായി നിന്നുവെന്ന് മാത്രമല്ല, അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ്. ഈ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് പ്രസീതയും നടത്തിയിരിക്കുന്നത്. സുരേന്ദ്രനിൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന് പ്രസീതയും സമ്മതിക്കുന്നുണ്ട്. 100,000 രൂപ പാർട്ടി ചിലവിനായി കൈപ്പറ്റി, ഇത് പ്രസീതയും സമ്മതിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിലാണ് പ്രസീത കുടുങ്ങിയിരിക്കുന്നത്. മുൻപിൻ ആലോചിക്കാതെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇപ്പോൾ പ്രസീതയെ കുടുക്കിലാക്കിയിരിക്കുന്നത് സുരേന്ദ്രന്റെയും ജാനുവിന്റെയും മൊഴികളാണ്. പണം കൊടുത്തുവെന്ന് സുരേന്ദ്രൻ പറയുന്നില്ല, പണം വാങ്ങിയെന്ന് ജാനുവും പറയുന്നില്ല. പണം കൊടുക്കുന്നതും വാങ്ങുന്നതും പ്രസീത കണ്ടിട്ടുമില്ല. ടെലഫോൺ രേഖകളാണ് പ്രസീതയുടെ അടിസ്ഥാനം. ടെലഫോൺ രേഖകളാണ് പ്രസീതയുടെ നിലനിൽപ്പ്. ടെലഫോൺ രേഖകൾ കോടതിയിൽ എത്രമാത്രം ഫലവത്താകും, അതിനുള്ള സാധ്യത കുറവാണ്. സുരേന്ദ്രനും ജാനുവിനുമെതിരെ കേസെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പ്രസീതയ്ക്കെതിരെയും കേസെടുക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് പോലീസ്. പ്രസീതയ്ക്കെതിരെയും കേസെടുക്കാൻ നിർബന്ധിതമാകുകയാണ് നിയമം. അതാണ് യാഥാർത്ഥ്യം. ഇതാണ് ഈ കേസിന്റെ പ്രത്യേകത. കാസർകോട്ടെ സുന്ദര, മഞ്ചേശ്വരത്തെ അപര സ്ഥാനാർത്ഥിയാകേണ്ടിയിരുന്ന സുന്ദര ഇപ്പോൾ കേസിൽ പ്രതിയാണ്. കൈക്കൂലി വാങ്ങിയതിന് സുരേന്ദ്രനും പ്രതിയാണ്. അതുപോലെയാണ് പ്രസീതയും പ്രതിയാകുന്നത്. താൻ ഇടനിലക്കാരിയാണെന്ന് പ്രസീത സമ്മതിക്കുന്നുണ്ട്. ജാനുവിന്റെയും സുരേന്ദ്രന്റെയും പണമിടപാടിൽ ഇടനിലക്കാരിയായി നിന്നത് അവരാണ്. അവരത് വെളിപ്പെടുത്തി കഴിഞ്ഞു. മാത്രമല്ല, പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ അവർ നൽകുന്നുണ്ട്. ഈ വെളിപ്പെടുത്തലെല്ലാം തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. ഇവിടെയാണ് പ്രസീത കുടുങ്ങുന്നത്. സുരേന്ദ്രനെയും ജാനുവിനെയും ചോദ്യം ചെയ്യുമ്പോൾ എത്രമാത്രം ചോദ്യം ചെയ്താലും പണം കൊടുക്കുകയും വാങ്ങുകയും ചെയ്തിട്ടില്ല എന്ന് അവർ ഇരുവരും തറപ്പിച്ചു പറഞ്ഞാൽ പ്രസീതയുടെ നില പരിതാപകരമായി മാറും. കാരണം അവർ പണം കൊടുക്കുന്നതും വാങ്ങുന്നതും പ്രസീത കണ്ടിട്ടില്ല, മറിച്ച് 100,000 രൂപ താൻ കൈപ്പറ്റിയെന്ന് പ്രസീത സമ്മതിക്കുന്നുമുണ്ട്.